ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ സുദിനം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയെ വൃന്ദാവനമാക്കി. ജന്മാഷ്ടമിയുടെ സുകൃത പുണ്യം തേടി പതിനായിരങ്ങളാണ് ഗുരുപവനപുരിയിൽ എത്തിയത്. പിറന്നാൾ ദിനത്തിൽ അമ്പാടിക്കണ്ണനെ ഒരു നോക്കു കാണാനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാനുമായി രാജ്യത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നുമുള്ള കൃഷ്ണഭക്തർ ഗുരുവായൂരിൽ സംഗമിച്ചു. ക്ഷേത്രനഗരിയെ ഭക്തിയിൽ ആറാടിച്ച് പുലർച്ചെ മുതൽ ക്ഷേത്രവും പരിസരവും കൃഷ്ണസ്തുതികളാൽ ഭക്തിസാന്ദ്രമായിരുന്നു. രാവിലെ തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശീവേലി നടന്നു. ഉച്ചതിരിഞ്ഞ് കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലി നടക്കും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും പഞ്ചവാദ്യം അകമ്പടിയുണ്ടാകും. രാവിലെ 9 പിറന്നാൾ സദ്യ ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്തെ അഷ്ടലക്ഷ്മി ഹാളിലും തെക്കുഭാഗത്തെ പന്തലിലുമാണ് സദ്യ നൽകുന്നത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ ആരംഭിച്ചു. രാത്രി 7:30 എം ജി ശ്രീകുമാറിന്റെ ഗാനമേളയുണ്ടാകും. തുടർന്ന് കൃഷ്ണനാട്ടത്തിലെ തെരഞ്ഞെടുത്ത ദൃശ്യങ്ങളുടെ അവതരണവുമുണ്ടാകും. വൈകിട്ട് 5 സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം മന്ത്രി പി രാജീവ് സമ്മാനിക്കും. രാത്രി കൃഷ്ണനാട്ടത്തിലെ അവതാരം കളിയും അരങ്ങേറും. അഷ്ടമിരോഹിണി ദിനത്തിലെ പ്രധാന വഴിപാടായ അപ്പം 41,000 എണ്ണം തയ്യാറാക്കി അത്താഴപൂജയ്ക്ക് നിവേദിക്കും. 7.43 ലക്ഷത്തിന്റെ പാൽപ്പായസമാണ് ഉച്ചപൂജയ്ക്ക് നേദിച്ചത്. രാത്രിയിൽ ചുറ്റുവിളക്ക്, വിശേഷാൽ ദീപാലങ്കാരം എന്നിവയും ഉണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയാകും. 4 പ്രദക്ഷിണത്തിൽ ഇടയ്ക്ക് കൊട്ടിത്തീരുന്നതോടെ 100 ദീപങ്ങളാണ് നറുനെയ്യിൽ തെളിയുക. വിളക്കെഴുന്നള്ളിപ്പ് നാളെ പുലർച്ചെ 1:30 അവസാനിക്കുക. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.